Hi guys, welcome back to my YouTube channel. It's me, Ananga. Now, in this video, you can see that cancer is a psycho. അതിന്റെ പോസിറ്റീവ് സൈഡുകൾ കാണുകയാണ് എങ്കിൽ നമുക്ക് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എനർജി കിട്ടും. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പ്രായഭേദമന്യ ആർക്ക് വന്നാലും അതൊരു നഷ്ടക്കച്ചവടം തന്നെയാണ്. ഇപ്പോൾ ചെറിയ കുട്ടിക്കാണെങ്കിലും വലിയ ആൾക്കാണെങ്കിലും എൻ്റെ പ്രായമാണെങ്കിലും കുടുംബനാഥ വയസ്സായിട്ടുള്ള അമ്മമാർ ആർക്ക് വന്നാലും അതൊരു വലിയ നഷ്ടത്തിൻ്റെ കൂമ്പാര കേസുകൾ തന്നെയാണ്. പക്ഷേ ആ നഷ്ട കൂമ്പാരത്തിൻ്റെ മുകളിൽ പോയിരുന്ന് കരഞ്ഞിരിക്കാതെ ആ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയത് എന്തിൻ്റെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് കണ്ടിട്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ ക്യാൻസർ എൻ്റെ ലൈഫിൽ വരുത്തിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഈ വലിയ വലിയ ഷോക്കിംഗ് ന്യൂസുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ കേട്ടാലും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു. ഞാൻ കേട്ടുള്ള ഏറ്റവും വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത് ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് എൻ്റെ ക്യാൻസർ ഡയഗ്നോസിസ് തന്നെയാണ്. കാരണം ഞാൻ ഒട്ടും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു സമയമായിരുന്നു. കല്യാണം മാത്രം ഇങ്ങനെ മുന്നിൽ കണ്ടിരുന്നതെന്ന് ഞാൻ പിന്നീട് പോയത് കീമോതെറാപ്പിയിലേക്കാണ്. അപ്പം അങ്ങനെ ഷോക്കിംഗ് ന്യൂസ് ഞാൻ ആ സമയത്ത് തന്നെ കേട്ടു. പിന്നെ മാരേജ് ക്യാൻസലായി, അതൊരു ഷോക്കിംഗ് ന്യൂസ്. അതും ഞാൻ പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞ ഡിപ്രഷനും ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റും സൈക്യാട്രി കൺസൾട്ടേഷനും അങ്ങനെ കുറേ കളി കരഞ്ഞുകൊണ്ട് പോയി. പക്ഷേ ഒരു ഗുണവും എനിക്ക് അതിൽ കിട്ടിയില്ല. എനിക്ക് പിന്നീട് മനസ്സിലായി, ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ നമുക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങളൊന്നും തിരിച്ചു കിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങൾ ആ നഷ്ടപ്പെട്ട ദിവസങ്ങളുമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാണ് വേണ്ടതെന്ന് കരുതിയിട്ട് ഇന്നും ഒരു ദിവസം എനിക്ക് അതിനോട് എപ്പോഴാണ് എനിക്ക് ബുദ്ധിയും ബോധവും വെച്ചത് എന്നുള്ളത് ആ ഒരു ടൈം വെച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങ് ഓക്കെ ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പിന്നെ ക്യാൻസറിനെ പോസിറ്റീവായി കണ്ടിട്ട് ഞാൻ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഒരുപാട് ഷോക്കിംഗ് ന്യൂസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ എന്തോ ഒരു ധൈര്യം എനിക്ക് എവിടുന്നോ കിട്ടിയ പോലെ തോന്നി. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഗ്യാസ്ട്രോൻ്റെ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു. എനിക്ക് വയറിന് കുറച്ച് പ്രശ്നമായിട്ട് അപ്പോൾ ഞാനൊരു ICU. അപ്പോൾ ആ ചേച്ചി എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുറത്ത് ബെഡിൽ കിടക്കുന്ന ഒരു ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിയുടെ ഈ കൈ ഇങ്ങനെ വളഞ്ഞു, കാലും അങ്ങ് വളഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ എന്തെങ്കിലും തമാശയ്ക്ക് എന്തെങ്കിലും കാണിക്കായിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ കരുതി ഉറങ്ങായിരിക്കുമെന്ന്. പിന്നെ സിസ്റ്റർ വന്ന് നോക്കുമ്പോഴാണ് ആ ചേച്ചി ഈ സൈഡ് മൊത്തം തളർന്നു പോയിട്ടുണ്ട്, സ്ട്രോക്ക് വന്നു. ആളിനെ അപ്പം തന്നെ വീണ്ടും വെന്റിലേറ്ററിൽ വേറെ ഏതോ ഒരു ICU ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ആൾ കോമയിലെത്തി, ആൾ ഡെത്തായി. അപ്പോൾ എൻ്റെ കൺമുന്നിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്ന എനിക്ക് അത്ര അടുപ്പമുള്ള ഒരു ചേച്ചിയാണ് പെട്ടെന്ന് ഡെത്തായി പോയത്. അതൊരിക്കും വലിയൊരു ഷോക്കായിരുന്നു. പക്ഷേ ഞാൻ അതും ആക്സെപ്റ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് കുട്ടിയേട്ടൻ ഞങ്ങളെ വിട്ടു പോയതാണ്. അപ്പോൾ അത് എന്നോട് അമ്മയച്ചനും പറയുന്നത് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ്. എൻ്റെ എന്തിനും ഏതിനും എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും എന്തൊരു ആവശ്യത്തിനാണെങ്കിലും ഏട്ടനാണ് മുന്നിലുണ്ടായിരിക്കുക. അപ്പോൾ സ്ത്രീകുട്ടിനെ എത്തിക്കേണ്ടതാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഒരു താങ്ങായിട്ട് നിൽക്കാൻ കുട്ടിയേട്ടനാണെന്നുണ്ടായിരുന്നത്. എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഒക്കെ മാറുപടി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫാമിലിയിലുള്ള ആ ഒരു ഏട്ടൻ കുട്ടിയേട്ടൻ തന്നെയാണ്. അപ്പോൾ കുട്ടിയേട്ടൻ പെട്ടെന്ന് പോയി, അല്ലെങ്കിൽ ആൾ ലൈഫ് നമ്മളെ വിട്ട് പോയി എന്നുള്ള അത് ഞാൻ കേട്ടപ്പം എനിക്കത് എങ്ങനെയാണെന്ന് ഞാനത് വിൽക്കേണ്ടതുപോലും എനിക്ക് മനസ്സിലാവണം. ഞാൻ എങ്ങനെ അത് റിയാക്ട് ചെയ്യണം എന്നുപോലും എനിക്ക് ഉള്ളിൽ മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ തരിച്ച പോലെ കുറേ നേരം ആ ബെഡിലിരുന്നു, കീമോ വാർഡിലിരുന്ന് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അമ്മയും അച്ഛനും ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തേങ്ങി കരയുന്നില്ല. എനിക്കെൻ്റെ മനസ്സിലുണ്ട് കീമോ വാർഡിലൂടെ ഓടണം, കണ്ടത്തൊക്കെ വലിച്ചെറിയണം, കുട്ടിയേട്ടനെ കാണണം, കുട്ടിയേട്ടാന്ന് വിളിച്ചിട്ട് കരയണം എന്നൊക്കെ എനിക്ക് മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. അമ്മ എനിക്ക് ചോറ് അമ്മ എന്നോട് ചോറൊക്കെ വരുത്തുന്ന നീ വിഷമിക്കണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് എന്നെ സമാധാനിപ്പിച്ചു. കാരണം കീമോ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഓവറായിട്ട് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്യൂ ആണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, അവർ പേടിച്ചപ്പോഴും ഒന്നും സംഭവിച്ചില്ല. ഞാൻ കുറേ കരഞ്ഞു, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നു, വേറെ ഒരു സംസാരം എനിക്കുണ്ടായില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വേർപാടാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും ഒരു ഷോക്കിംഗ് ന്യൂസ് ഞാൻ വീണ്ടും ആക്സെപ്റ്റ് ചെയ്തു. അതേപോലെ തന്നെ കീമോ വാർഡിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എന്നെ വിട്ട് പോയിട്ടുണ്ടായിരുന്നു, ICU. അതെ, പിന്നെ അലന ചേച്ചി ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതൊക്കെ ആ ഒരു സമയം ഞാൻ ഒരുപാട് കരഞ്ഞുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒക്കെ കൂടെയുള്ള അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയാം. എല്ലാവരും നമ്മളോട് ചിരിച്ച് കളിച്ച് സംസാരിക്കാനാണ് ചെയ്യുന്നത്. പക്ഷേ ആഫ്റ്റർ ക്യാൻസർ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കി ഒരുപാട് പേരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നുള്ളത്.
ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് വെച്ചിട്ടുള്ളത് എന്നോട് അങ്ങനെ പെരുമാറാത്ത വ്യക്തികളായിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കോണ്ടാക്ട് വയ്ക്കുന്നത് പോലും എനിക്കറിയാം നാളെ ഞാൻ അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ അമ്മേനെയും അച്ഛനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പേരുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ അവരൊന്നും ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല, പക്ഷേ എന്നോട് മിണ്ടാതായവരുണ്ട്. ഇപ്പോഴും പല വീഡിയോയിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ആരും എന്നോട് വന്നിട്ടൊന്ന് സംസാരിക്കുകയോ ഈവൻ ഒരു മെസ്സേജ് പോലും ആരും അയക്കാറില്ല. കുറേ പേരോട് ഞാൻ കീമോ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കോൺഫറൻസ് കോൾ ഇട്ടിട്ട് തന്നെ ഞാൻ എന്നെ കെഞ്ചിയിട്ടുണ്ട്, എന്നെ എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കും, എന്നെ വിളിക്കാൻ ആരുമില്ല. കീമോ വല്ല ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര മടുപ്പാണ്, നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ എപ്പോഴെങ്കിലും വിളിക്കുമോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുമെന്നൊക്കെ. പക്ഷെ അതിന് ശേഷം പോലും ഒരാളും എന്നെ അങ്ങനെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മീൻസ് എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് പേരെ തന്നെ. ഇങ്ങോട്ട് എന്നോട് എങ്ങനെയാണോ എല്ലാവരും നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ അങ്ങോട്ട്. അപ്പോൾ അതും എന്നെ ക്യാൻസർ പഠിപ്പിച്ചതാണ്. ഇപ്പം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും എന്നെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ളത്. അങ്ങനൊരു ഭാഗ്യം ക്യാൻസർ എനിക്ക് തന്നിട്ടുണ്ട്. ക്യാൻസർ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരുപാട് നല്ല മനുഷ്യരെന്നെ പരിചയപ്പെട്ടു. കീമോ വാർഡിലാണെങ്കിലും എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനായിരുന്നു അവിടുത്തെ ചെറിയ കുട്ടിയായിട്ട് ഉണ്ടായിരുന്നത് അഡൾട്ട് കീമോതെറാപ്പി യൂണിറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു കെയറിംഗ് ഒക്കെ ആയിരുന്നു. മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലീലാമണി അമ്മ, ലക്ഷ്മി അമ്മാമ്മ, അവർക്കൊക്കെ ഏജറാണ്. പക്ഷെ എന്നോട് ഭയങ്കര ഒരു കൊച്ചുമോളോടുള്ള ഒരു സ്നേഹമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗ്രേസി ആൻറ്റി. ഗ്രേസി ആൻറ്റി ഇപ്പോൾ ആളില്ല കൂടെ, ആൾ പോയി. പക്ഷെ ആൾ ഉണ്ടായിരുന്ന സമയത്തും അതെ നമ്മളോട് നല്ലൊരു സ്നേഹമൊക്കെ ആയിരുന്നു. എൻ്റെ ഫണ്ട് കളക്ഷൻ്റെ കാര്യത്തിൽ അതെ എനിക്ക് ആദ്യമായിട്ട് പണം അയച്ചു തന്നത് ഈ പറയുന്ന ഈ ലീലാമണി അമ്മയുടെ ഫാമിലിയാണ്. അത് ഒരു ഹ്യൂജ് എമൗണ്ടാണ് എനിക്ക് അയച്ചു തന്നത്. പക്ഷെ ഞാൻ എമൗണ്ട് പറയുന്നില്ല, കാരണം പണം വെച്ചിട്ടല്ല ഞാൻ ഒരിക്കലും ഒരു സ്നേഹം അളക്കുന്നത്. അവരൊന്നും തന്നിട്ടില്ലാച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അത് തരാൻ പോലും മനസ്സ് കാണിക്കാത്തവരുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൊട്ടപ്പുറത്ത് ബെഡിൽ കിടക്കുന്ന ആളുകൾക്ക് എത്ര പണം കൊടുക്കും, ഓക്കെ ചുരുങ്ങിയത് നമ്മൾ എത്ര കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് വിചാരിക്കുന്നതിൻ്റെ അപ്പുറം അവരെനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പണം കൊണ്ട് മാത്രമല്ല, പ്ലേറ്റ്ലെറ്റ് തരാനാണെങ്കിലും അവരുടെ വീട്ടിൽ നിന്നും അവരുടെ ബ്രദറിലോ ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്രായത്തിലുള്ളത് തന്നെയാണ് ഏഞ്ചൽ. അവളായിട്ടും ഞാൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോൾ. പിന്നെ അലന ചേച്ചീനായിട്ട് കുറച്ച് ദിവസത്തെ ഒരു പരിചയം ഉള്ളൂ എങ്കിലും ആൾ പോയെങ്കിലും നല്ലൊരു കൂട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ BMT ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പേര്. പിന്നെ കീമോതെറാപ്പിയിൽ ഞാൻ കീമോ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തലയിറങ്ങി വീഴുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തലയിറങ്ങി വീണപ്പോൾ എന്നെ പിടിച്ചത് അമ്മ മാത്രം, അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഓടി വന്ന് എന്നെ പിടിച്ചത് ഒരു താത്തയാണ്. ആ താത്തേനായിട്ട് എന്താ ഇപ്പോഴും ഞങ്ങൾ നല്ല കോണ്ടാക്ട് ഉണ്ട്. താത്തയ്ക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും. അങ്ങനെ പൈലറ്റ് ചേട്ടൻ, UK റിസർച്ച് നടത്തുന്ന ചേട്ടൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ, ഏഞ്ചലും അതേ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ്, അങ്ങനെ ഒരുപാട് പേരേനായിട്ട് എനിക്കിപ്പോൾ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട്. ഒരുപാട് ബന്ധങ്ങൾ, നല്ല നല്ല റിലേഷൻസ് ഇപ്പോഴും ഞാൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന കുറേ പേര്. ഈ മുത്തശ്ശിക്കൊക്കെ ലക്ഷ്മി അമ്മയ്ക്കൊക്കെ 74 വയസ്സെങ്ങാനും ആയിട്ടുണ്ടാവും, നടക്കാനൊന്നും വയ്യ. ഞാൻ എന്നെ കണ്ടിട്ടില്ല വെച്ചാൽ എൻ്റെ റൂമിലോട്ട് വരും, എവിടെ മോള് എന്ന് ചോദിച്ചിട്ട്. ഇപ്പോഴും അത് ഫോണൊന്നും കയ്യിലില്ല എങ്കിലും എപ്പോഴും അന്വേഷിക്കും. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യും, സംസാരിക്കും. ഞാൻ എത്ര തിരക്കിലാണ് എങ്കിലും അമ്മമ്മ വിളിച്ചാലും ഞാൻ വീഡിയോ കോൾ ചെയ്യും. പിന്നെ യൂട്യൂബ് ചാനൽ, ഞാൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യും എന്ന് കരുതിയിട്ടുള്ള ഒന്നല്ല യൂട്യൂബ് ചാനൽ. ക്യാൻസർ വന്നതുകൊണ്ട് തന്നെയാണ് അതിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണല്ലോ ഇപ്പോൾ എത്രയായാലും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. വെറുതെ വീഡിയോസ് ഇടാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഇത്രമാത്രം ഹ്യൂജ് സപ്പോർട്ട് കിട്ടും എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് നമ്മുടെ ഫാമിലി ഇത്രയ്ക്ക് ബിഗറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം എനിക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ചെയ്യാനും ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള കാര്യം തന്നെ ഞാൻ മറന്നു പോവാണ്. പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ മാത്രമേ ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറ് കൂടിയുള്ളൂ. അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നി, എനിക്ക് യൂട്യൂബിൽ നിന്ന് 3 ഫാമിലി മെമ്പേഴ്സിനെ കിട്ടിയത്. പിന്നെ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും അച്ഛനും 24/7 എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ 2 കൊല്ലം എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാം, ഊണും ഉറക്കവും എല്ലാം എൻ്റെ കൂടെ തന്നെ. ഞങ്ങൾക്കൊരു ബൈസ്റ്റാൻഡർ ബെഡ് ഉണ്ടായിരിക്കുള്ളൂ കീമോ വാർഡിൽ. അപ്പോൾ അച്ഛൻ അവിടെ കിടക്കും, അമ്മ താഴെ നിലത്ത് കാർബോർഡൊക്കെ വിരിച്ചിട്ടിട്ട് അവിടെ കിടക്കും, ഞാൻ കട്ടിലും കിടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ വന്നു. അപ്പോൾ ഇപ്പോൾ ആർക്കും അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒന്നും ഇത്ര നേരമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു 2 കൊല്ലം എന്ന് പറയുന്നത് അവരുടെ കൂടെ കുറേ നേരം ഇരിക്കാനും സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ പറ്റി. അതുപോലെ തന്നെ എനിക്ക് BMT യൂണിറ്റിൽ കിടക്കുമ്പോൾ WBC ആവശ്യം വന്നപ്പോൾ എനിക്ക് രഞ്ജുവേട്ടൻ WBC വന്നപ്പോൾ എൻ്റെ നെയ്ബർ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളുടെയൊക്കെ നെയ്ബേഴ്സിനൊക്കെ നമ്മളോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ഞാൻ പറയില്ല, മരണവേദനയായിരുന്നു. ഞാൻ ഇനിയും വേദന അനുഭവിക്കുകയാണെങ്കിൽ ഞാൻ ചത്തു പോകാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എന്നെ ഏട്ടനാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളെന്നെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മളെ കൂടെ എന്നുള്ളത്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ക്യാൻസർ ഒരിക്കലും ഒരു നല്ല സാധനമാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതിൻ്റെ പോസിറ്റീവ് ആണ് എന്നുള്ളതല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഉള്ളിടത്ത് നെഗറ്റീവ് മാത്രം കണ്ടാൽ നമുക്ക് ഭയങ്കര ചടപ്പായി പോകും അത്. അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ഓക്കെ, ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളതിനെ ഇത്ര വിഷമിപ്പിച്ചത് എന്നെങ്കിലും ചിന്തിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.